ഹലോ ഗേയ്സ്, ഇന്ന് നമ്മൾ കുപ്പി കൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എംറ്റി കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതിനാവശ്യമുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ വെട്ടിയെടുക്കണം. ഹാൻഡിലെ ഷേപ്പും അതിൻ്റെ ബോഡിയുടെ ഷേപ്പും ഒക്കെ നമ്മൾ വെട്ടിയെടുക്കുക. നമ്മളിതിനെല്ലാം ഒന്ന് കളർ അടിച്ചിട്ടുണ്ട്. ഈ പോർഷനൊക്കെ നമ്മൾ മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്ക് കുപ്പിയിൽ കുറച്ച് പശ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രാഫ്റ്റ് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കളറടിച്ചെടുത്ത ആ ഒരു ബേസ് ബോർഡിൻ്റെ പീസ് കുപ്പിയിൽ ഒട്ടിക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പേപ്പർ ഇതുപോലെ മടക്കി ഒട്ടിക്കുക. മുകളിലും താഴെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ മടക്കുവാനായിട്ട് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളതിൻ്റെ ഹാൻഡിൽ ഭാഗം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പ്രസ് ചെയ്യണം, എന്നാലത് കറക്റ്റായിട്ട് ഒട്ടത്തുള്ളൂ. ഇനി ഇതൊരു ലൈറ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ചെറിയ അടപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ സിൽവർ കളറിലുള്ളൊരു പേപ്പർ ഒട്ടിച്ചാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു മിറർ ഭാഗമാണ്. അത് നമ്മൾ ചെറിയൊരു ഇർക്കിലിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. രണ്ട് ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മളൊരു ബ്ലാക്ക് കളറിലൊരു പേപ്പർ വെട്ടി ഒട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നമ്പർ പ്ലേറ്റ് വെക്കുകയാണ്. ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ സ്കെച്ച് കൊണ്ടോ മാർക്കർ പെൻ കൊണ്ടോ എഴുതി നമുക്കിത് റെഡിയാക്കാം. ഇനി നമുക്കടുത്തത് ഇതിനൊരു ചെറിയ ലൈറ്റ് സെറ്റ് ചെയ്യണം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഗുളികയുടെ കവറാണ്. ഇനി അത് വീല് വരുന്നൊരു ഭാഗമാണ്. പഴയൊരു വീല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം വീലിൻ്റെ ആ ഭാഗം ഒട്ടിച്ചു, അതിനിടയിൽ വീലും ഒട്ടിച്ചു വെച്ചു. ഇപ്പോൾ ഏകദേശം ഒരു പഴയ മോഡൽ ബജാജ് സ്കൂട്ടർ ആയിട്ടുണ്ട്. താങ്ക് യു.